കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ബെനറ്റ് എബ്രഹാമിനെയും പി പ്രവീണിനെയും ഇഡി ചോദ്യം ചെയ്യുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജ് ഡയറക്ടറാണ് ബെനറ്റ് എബ്രഹാം, സി എസ് ഐ സഭാ സെക്രട്ടറിയാണ് ടി ടി പ്രവീൺ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ബെനറ്റ് എബ്രഹാം. മെഡിക്കൽ കോളേജ് പ്രവേശനത്തിന് തലവരി പണത്തിലൂടെ സമ്പാദിച്ച കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് കേസ്. കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയും ബിഷപ്പ് ധർമ്മരാജ് പ്രസാദത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജ് അഡ്മിഷന് വാങ്ങിയ തലവരിപ്പണത്തിലൂടെ സമ്പാദിച്ച കള്ളപ്പണം വിദേശ നാണയവിനിമയ ചട്ടം ലംഘിച്ച് വെളുപ്പിച്ചെന്ന കേസിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത്. 2016 മുതൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തലവരിപ്പണം വാങ്ങിയെന്നാണ് പരാതി. കേരളത്തിന് പുറത്തുള്ള 14 വിദ്യാർത്ഥികളടക്കം 24 വിദ്യാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ കോഴയായി വാങ്ങിയിരുന്നു. ഓഡിറ്റിംഗിൽ 28 കോടി രൂപയുടെ ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. സി എസ് ഐ സഭാസ്ഥാനത്തെ പരിശോധനയ്ക്കിടെ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ വിദേശയാത്ര തടഞ്ഞായിരുന്നു ഇ ഡി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി 2022 ജൂലൈയിൽ ചോദ്യം ചെയ്തിരുന്നത്. സഭാ സെക്രട്ടറി ടി ടി പ്രവീണിനെ ഇന്നലെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ബിഷപ്പിന്റെ ആസ്ഥാനമായ എൽ എം എസിലും കാരക്കോണം മെഡിക്കൽ കോളേജിലും കോളേജ് ഡയറക്ടറായ ബെനറ്റ് എബ്രഹാമിന്റെ വീട്ടിലും സി എസ് ഐ സഭാ സെക്രട്ടറി പ്രവീണിന്റെ വീട്ടിലും നേരത്തെ പരിശോധന നടത്തിയ ഇ ഡി നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2014 ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു ബെനറ്റ് എബ്രഹാം. ജനം, കൊച്ചി.